നമസ്കാരം. മറ്റൊരു കഥ കൂടി പറയാം. ഈ ക്രൈം നന്ദകുമാർ എന്ന വ്യക്തിയെപ്പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ. കുറേ കാലം മുമ്പ് അദ്ദേഹം നിരന്തരമായിട്ട് CPMനെതിരെ ഇങ്ങനെ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരുന്നു. അതായത് VSഉം പിണറായിയും തമ്മിൽ ഇങ്ങനെ നിരന്തരം വൈരാഗ്യബുദ്ധിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഈ ക്രൈം നന്ദകുമാർ ഈ പിണറായിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം എപ്പോഴും പറയുന്ന കാര്യമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറേ തെളിവുകളുണ്ട്, ആ രേഖകളുണ്ട്, ഈ രേഖകളുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ ഒടുവിൽ സഹി കെട്ടിട്ട് അന്നത്തെ കുട്ടി നേതാവും തീപ്പൊരി നേതാവൊക്കെ ആയിരുന്ന DYFI, ഇന്നത്തെ DYFIയുടെ അഖിലേന്ത്യാ നേതാവ് മുഹമ്മദ് റിയാസും കൂട്ടരും കൂടെ ഈ ക്രൈം നന്ദകുമാറിൻ്റെ ഓഫീസ് തല്ലിപ്പൊളിക്കുകയും തീയിടുകയും ചെയ്യുകയുണ്ടായി. അന്ന് പക്ഷേ അന്നേ അല്പം വളഞ്ഞ ബുദ്ധിയും വക്രബുദ്ധിയൊക്കെയുള്ള മുഹമ്മദ് റിയാസ് ഈ എല്ലാ കടലാസുകളൊന്നും തീയിടുകയുണ്ടായില്ല. അതിൽ കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഭാവിയിലും ഉപകാരപ്പെടും എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം രഹസ്യമായിട്ടത് കളക്ട് ചെയ്യുകയും സൂക്ഷിക്കുകയുണ്ടായി. ശ്രദ്ധിക്കുക, അതിനുശേഷം ഈ മുഹമ്മദ് റിയാസ്, അന്ന് മുഹമ്മദ് റിയാസ് അഖിലേന്ത്യാ പ്രസിഡൻ്റല്ല DYFIയുടെ, അതിനുശേഷം ഈ മുഹമ്മദ് റിയാസ് എന്ന ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ മരുമകൻ്റെ വളർച്ച ഇങ്ങനെ ക്രമമായിട്ടുള്ളതായിരുന്നില്ല എന്ന് സൂക്ഷിച്ച് വിശകലനം ചെയ്താൽ ഓരോ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും മനസ്സിലാകും. അദ്ദേഹത്തിൻ്റെ ഉയർച്ച പിന്നെ ഇങ്ങനെ ആദ്യം DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റ് ആവുന്നു. മുൻനിരയിലേക്കൊക്കെ കൊണ്ടുവരാനും അവർ തന്നെ പാർട്ടിയുടെ ഘടകങ്ങൾ വെച്ചോ അല്ലെങ്കിൽ പാർട്ടിയുടെ പത്രങ്ങൾ വഴിയും അവരുടെ സംവിധാനങ്ങളും വഴിയൊക്കെ ഈ വ്യക്തിയെ മുന്നോട്ട് കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുന്നു. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഒപ്പം തന്നെ വാർത്തയിൽ നിറഞ്ഞു നിൽക്കത്തക്ക രീതിയിൽ ഒടുക്കം മുഖ്യമന്ത്രിയുടെ മകളെ തന്നെ അദ്ദേഹം വിവാഹം ചെയ്യുന്നു. ഇപ്പോൾ ദാ ഒരു കുടുംബത്തിൽ നിന്ന് നമ്മുടെ കേരള നിയമസഭയിൽ രണ്ട് മന്ത്രി, അമ്മായിയപ്പനും മരുമകനും. അപ്പോൾ അവിടം വരെ വരാൻ മുഹമ്മദ് റിയാസിന് പാർട്ടി പ്രവർത്തനം മാത്രമല്ല അദ്ദേഹത്തിനെ സഹായിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിണറായി വിജയനെ പറ്റിയുള്ള ചില ഞെട്ടിപ്പിക്കുന്ന രേഖകൾ ഇരിക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ അദ്ദേഹത്തിനുള്ള അർഹതയെക്കാളും കൂടുതലായിട്ട് ഇങ്ങനെ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന ഓരോ സ്ഥാനമാനങ്ങൾ. അപ്പോൾ ഇത് പറയുമ്പോൾ ഇതിനൊപ്പം തന്നെ കണക്കാക്കേണ്ട മറ്റൊരു വ്യക്തി കൂടെ ഉണ്ട്. ആ വ്യക്തി ഇത്തോടെ എന്തായാലും മന്ത്രിസഭയിൽ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇനി അവസാന നിമിഷം ഉൾപ്പെടുകയില്ല. KT ജലീൽ എന്ന വ്യക്തിയാണ്, അറിയപ്പെടുന്ന സിമിയുടെ നേതാവായിരുന്നു അദ്ദേഹം. സിമി പ്രവർത്തകനും സിമിയുടെ നേതാവുമായിരുന്നു. ഈ സിമി എന്ന് പറയുമ്പോൾ ആദ്യം അത് സിമിയായി തുടങ്ങി, പിന്നീട് അത് NDFആയി, പിന്നീട് അത് പോപ്പുലർ ഫ്രണ്ടും അങ്ങനെ പല പേരിലും ഒക്കെ ആയിട്ടും ഇപ്പോൾ അത് SDPI എന്ന വർഗീയ പാർട്ടിയായി മാറിയിരിക്കുന്ന, വർഗീയ തീവ്രവാദി പാർട്ടിയായി മാറിയിരിക്കുന്ന ഒരു സംഗതിയാണ്. അതിൻ്റെ ആദ്യ രൂപമാണ് ഈ സിമി. സിമി നേതാവായിരുന്ന ആൾ പിന്നീട് മുസ്ലിം ലീഗിൽ എത്തുന്നു. അവിടുന്ന് മുസ്ലിം ലീഗിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് CPMൽ സ്വതന്ത്രനായിട്ട് കയറി, പിന്നെ CPMൻ്റെ ഭരണം കിട്ടിയപ്പോൾ അതിൽ താക്കോൽ സ്ഥാനത്ത് അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ള ഒരു സ്ഥാനത്ത് തന്നെ കയറിയിരിക്കുകയും അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വാധീനം വഴി മറ്റു വകുപ്പുകളുടെ കൂടി കൈകടത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്ത് കൂട്ടി എന്നുള്ളത് ഇനിയൊന്ന് നിങ്ങൾ ഒന്നിൽ നിന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാവും. ഇനി പറഞ്ഞുവല്ലോ, ഇത് ലീഗിൽ നിന്ന് ആദ്യം സിമി പ്രവർത്തകനായിരുന്നു, പിന്നീട് ലീഗിലെത്തി, ലീഗിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് വന്നതാണ് എന്ന് പറഞ്ഞുവല്ലോ. പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളൊരു കാഴ്ച കണ്ടിരുന്നു. ഇതേ ജലീലും ഈ ജലീലിന് എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഫിറോസ് കുന്നംപറമ്പിലും, ഇവർ രണ്ടുപേരും MLA ആവാൻ വേണ്ടി മത്സരിക്കുകയാണ്, പരസ്പരമാണ് മത്സരിച്ചത്. ഇവർ രണ്ടുപേരും കൂടെ പാണക്കാട് തങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ വസതിയിൽ ഒന്നിച്ചിരുന്ന് ചർച്ച നടത്തുന്ന ഒരു വീഡിയോസ് നമ്മളെല്ലാം കണ്ടതാണ്. അപ്പോൾ ഇവരുടെയൊക്കെ അന്തർധാര എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുക. ഇതിനു മുമ്പ് നമ്മുടെ ഈ ചാനലിൽ കൂടെ തന്നെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിരുന്നു, ഈ SDPI ആണെങ്കിൽ കൂടിയും ഇതിൻ്റെയൊക്കെ വിത്ത് വന്നിരിക്കുന്നത് മുസ്ലിം ലീഗിൽ നിന്നാണ് എന്ന് പലതവണ കൊണ്ട് പറഞ്ഞിരുന്നു. അതിന് തെളിയിക്കാൻ പറ്റിയ പല സംഭവങ്ങളും ഇവിടെയുണ്ട്. അതായത് മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ നിലനിൽക്കുന്നത്. അപ്പം ആ ഒരു പേരിൽ നിലനിൽക്കുമ്പോൾ അവർക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പരിമിതിയുള്ളതുകൊണ്ട് അതിൽ തന്നെയുള്ള കുറച്ച് തീവ്ര ചിന്താഗതിക്കാരെയാണ് പല പാർട്ടിയിൽ അല്ലെങ്കിൽ പല മുന്നണിയിലായിട്ട് അവർ ഇങ്ങനെ പറഞ്ഞു വിട്ടിരിക്കുന്നത്.
അത്തരക്കാരൊക്കെയാണ് വേഷം മാറി ജലീലായിട്ടും മുഹമ്മദ് റിയാസും ഒക്കെ ആയിട്ടും ഓരോരോ പാർട്ടിയിൽ ഇങ്ങനെ നുഴഞ്ഞു കയറിയിട്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ്, അതായത് അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പാർട്ടിയുടെ മുഖപത്രം പറഞ്ഞിരുന്നു, CPMൽ അഥവാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടോ എന്ന്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഏത് നിമിഷവും തീവ്രവാദികളാൽ, ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളാൽ ഹൈജാക്ക് ചെയ്യപ്പെടാൻ പോകുന്ന CPMനെ പറ്റിയായിരിക്കും. അതിനിനി വലിയ താമസമില്ല. അതിനുള്ള എല്ലാ കാര്യങ്ങളും അവർ ഒരുക്കിക്കഴിഞ്ഞു. ഇപ്പോൾ പിണറായി വിജയൻ എന്ന ഒരൊറ്റ കേന്ദ്രബിന്ദുവിലാണ് ഈ മന്ത്രിസഭ പോകാൻ പോകുന്നത്. ഒപ്പം അദ്ദേഹത്തിന് വിഘാതമാകുമെന്ന് തോന്നിയ എല്ലാ നേതാക്കളെയും അദ്ദേഹത്തിൻ്റെ മനസ്സോടെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൊണ്ടോ വെട്ടി ഒതുക്കി സൈഡാക്കി കഴിഞ്ഞു. അതിൽ കണ്ണൂരിലെ നേതാക്കളുണ്ട്, ആലപ്പുഴയിലെ നേതാക്കളുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ തന്നെ കണ്ണൂരിനെയും ആലപ്പുഴയും മാറ്റി നിർത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പറയാനാവില്ല. പക്ഷേ നിലവിൽ കണ്ണൂരിലെ പ്രാതിനിധ്യം എത്രയെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആലപ്പുഴയിൽ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് തന്നെ ആശയക്കുഴപ്പമാണ്. സംഭവിക്കാൻ പോകുന്നത് ഈ പാർട്ടി വലിയ താമസമൊന്നും ഇല്ലാതെ തന്നെ ഒരു ഇസ്ലാമിക് തീവ്രവാദ ശൈലിയിലുള്ള പ്രവർത്തന രീതിയിലോ അല്ലെങ്കിൽ ഇതിലുള്ള യഥാർത്ഥത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരും ഇപ്പോൾ നിലവിൽ വരാൻ പോകുന്ന ഒരു മന്ത്രിസഭയോ ആയിട്ടുള്ള ഒരു ആഭ്യന്തര കലകമൊക്കെ ആയിരിക്കാം ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ പാർട്ടിയിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ. ബാക്കിയൊക്കെ വരും കാലത്ത് നമുക്ക് കണ്ടറിയാം. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.